ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ് ഇപ്പോൾ മലയാളക്കര. കേരളത്തിലുള്ള എല്ലാ സിനിമാ പ്രേക്ഷകരും ഇപ്പോൾ ഗാനഗന്ധർവൻ്റെ പിന്നാലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷം ഇപ്പോൾ തകൃതിയായി തന്നെ മലയാളികൾ ആഘോഷിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി തന്നെ സോഷ്യൽ മീഡിയയിലും കൊച്ചിയിലും ഒക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷം ഇങ്ങനെ തകൃതിയായി മുന്നോട്ട് പോകുന്നു. 84-ാം പിറന്നാളിൻ്റെ നിറവിൽ തന്നെയാണ് ഗാനഗന്ധർവൻ. ഫോർട്ട് കൊച്ചിക്കാരനായി ജനിച്ച അദ്ദേഹം അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ നിന്നാണ് സംഗീതം പഠിച്ചത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹം അത് പകർന്നു നൽകി. 3 പേരും വിജയികളായി തന്നെ ജനിച്ചു. എന്നാൽ അവരുടെ ദാമ്പത്യ ജീവിതം അത്ര നല്ലതല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 മക്കളിൽ 2 പേരുടെ ദാമ്പത്യവും വല്ലാത്ത ശോചനീയമായ അവസ്ഥയിലാണ്. കാരണം ഒരു മകൻ വിവാഹം കഴിച്ചിട്ടില്ല, മറ്റൊരു മകൻ വിവാഹബന്ധം വേർപെടുത്തി ജീവിക്കുന്നു. ഇവർ 3 പേരും അവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയിലെത്തിയെങ്കിലും ആ ആഗ്രഹം സാധിക്കാതെയാണ് ഇപ്പോഴും ഗാനഗന്ധർവൻ നിൽക്കുന്നത്. ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിന് നൽകി. പക്ഷേ ദാസേട്ടനും ഭാര്യയ്ക്കും മക്കളുടെ തീരാവേദന എപ്പോഴും മുന്നിലുണ്ടാകും. ഇന്നും പ്രാർത്ഥന ഇതുമാത്രമായിരിക്കും, എൻ്റെ എല്ലാ മക്കൾക്കും നല്ലൊരു ജീവിതം ലഭിക്കണേ എന്ന്. അതുമാത്രമായിരിക്കണം അദ്ദേഹം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയൊരെണ്ണം എന്ന് പറയാൻ. മറ്റെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇന്നോളം എല്ലാം നേടിയിട്ടുണ്ട്. വിജയ് യേശുദാസിൻ്റെ വിവാഹമോചനം കഴിഞ്ഞതോടെയാണ് ദർശന ഇവരിൽ നിന്നും അകർന്നത്. തുടർന്ന് യേശുദാസും ഭാര്യയും മക്കൾക്കും പേരക്കുട്ടികൾക്കൊപ്പം താമസിക്കുവാൻ അമേരിക്കയിലേക്ക് പോയി. ഇന്ന് കച്ചേരികളിൽ മാത്രം നടത്തി സംഗീതം ഇനിയും അറിയാനും പഠിക്കാനുമുള്ള കാര്യങ്ങൾ സ്വായത്തമാക്കുകയാണ് യേശുദാസ് എന്ന ഗായകൻ. 3 പേരും നന്നായി പാടുമായിരുന്നുവെങ്കിലും വിജയ്ക്കായിരുന്നു പാട്ടിൽ ഏറ്റവും കൂടുതൽ താല്പര്യം. അങ്ങനെ വിജയ് പാട്ടിലേക്കും മറ്റു 2 പേർ പഠനത്തിലേക്കും ശ്രദ്ധിച്ചു. എന്നാൽ അന്നും ഇന്നും പെൺമക്കളില്ലാത്തതിൻ്റെ സങ്കടം ഇരുവർക്കുമുണ്ട്. അത് മാറിയത് വിജയ് വിവാഹം കഴിച്ച് ദർശന വീട്ടിലേക്ക് വന്നതോടെയാണ്. അടുത്ത കുടുംബ സുഹൃത്തിൻ്റെ മകളായിരുന്നു ദർശന. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് വിജയും ദർശനയും വേർപിരിഞ്ഞത്. മൂത്ത മകൻ വിനോദ് 5 വർഷം മുൻപ് വരെയും വിവാഹിതനായിട്ടില്ല, അമേരിക്കയിലാണ് ജോലി. ഇളയ മകൻ വിശാലും അമേരിക്കയിൽ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഭാര്യ വിനയും അവിടെ ജോലി ചെയ്യുന്നു. ദർശനയും വിനയും 2 മക്കളും ഹിന്ദുക്കളാണ്. മതം മാറാതെയായിരുന്നു വിവാഹം കഴിച്ചതും. ഇവർ 2 പേരും പെൺമക്കൾ തന്നെയാണ്. എന്നാലും വിജയ് യേശുദാസിൻ്റെ ഭാര്യ ദർശന തന്നെയായിരുന്നു യേശുദാസിന് ഭാര്യയ്ക്കും ഉണ്ടായിരുന്ന ഏക പെൺമകൾ എന്ന് പറയാം. അതിനുശേഷമായിരുന്നു ഇളയ മകൻ്റെ വിവാഹം. അതുകൊണ്ട് മൂത്ത മകളുടെ സ്ഥാനം എന്നും ദർശനയ്ക്കായിരുന്നു. എപ്പോഴും യേശുദാസിനോടൊപ്പം തന്നെ ദർശന പല ഫോട്ടോകളിൽ നിൽക്കുന്നത് കാണാം. അച്ഛനോട് വളരെ അടുപ്പമുള്ളൊരു കുട്ടിയായിരുന്നു ദർശന. യേശുദാസ് എന്ന ഗായകനേക്കാൾ ഉപരി യേശുദാസ് എന്ന അച്ഛനെയാണായിരുന്നു ദർശന സ്നേഹിച്ചിരുന്നത്. അതുപോലെ വിജയുടെ അച്ഛൻ എന്നതിലുപരി സ്വന്തം അച്ഛനെ പോലെയായിരുന്നു ദർശന നോക്കിയതും. വിജയ് യേശുദാസും ദർശനയും തമ്മിൽ പിരിഞ്ഞപ്പോഴും അത് യേശുദാസിനെയും ഭാര്യയും വല്ലാതെ അലട്ടിയിരുന്നു. കാരണം ദർശന അത്ര നല്ല മിടുക്കിക്കുട്ടിയാണ്, അത്രയേറെ എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ദർശനയുടെ അകൽച്ച അത് എല്ലാവരെയും ബാധിച്ചു എന്ന് പറയണം. അതുമാത്രമായിരുന്നു ഇവരുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ സങ്കടം. ഇവരുടെ 2 മക്കൾക്ക് നല്ലൊരു ദാമ്പത്യം ലഭിച്ചില്ല, അതുകൊണ്ട് നല്ലൊരു ജീവിതം ലഭിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ്. എന്തൊക്കെ പറഞ്ഞാലും അതൊരു വിഷമം തന്നെയാണ്. ദർശനെപ്പോലൊരു മരുമകളെ വെറുതെ കളഞ്ഞല്ലോ എന്നൊരു തോന്നലുണ്ടാകും. ദർശന അത്രമേൽ അച്ഛനെയും അമ്മയും സ്നേഹിച്ച വ്യക്തികളാണ്. യേശുദാസിനെ ഭാര്യ പൊന്നുപോലെ നോക്കിയൊരു പെൺകുട്ടി. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.